പറഞ്ഞു നിൽക്കാൻ എൽ ഡി എഫിന് ചേക്കരയുണ്ട്, യു ഡി എഫിനാണെങ്കിൽ നന്നായി പറഞ്ഞു നിൽക്കാൻ വയനാടും ഉണ്ട്, പാലക്കാടും ഉണ്ട്. പക്ഷെ അടപടലം എന്നൊക്കെ പറയുന്നത് പോലെ ബി ജെ പിക്കാണ്. വയനാട്ടിൽ ഏതാണ്ട് 10-40,000 വോട്ട് കുറഞ്ഞു. പാലക്കാട് ശക്തികേന്ദ്രമായ പാലക്കാട് 10,000 വോട്ട് കുറഞ്ഞു. നമ്മുടെ സുഹൃത്ത് ഗോപാലകൃഷ്ണൻ എങ്ങനെയാണ് ഈ 50,300 വോട്ട് അടുപ്പിച്ച് ഈ ശ്രീധരൻ വാങ്ങിയ മണ്ഡലമാണ് ഇനി 20,220. ഈ ശ്രീധരൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറും വലിയ രീതിയിൽ താഴ്ത്തു പോയില്ല. എന്നാൽ ഇത്തവണ 10,000 വോട്ട് വ്യത്യാസമാണ്. അപ്പം എ പ്ലസ് മണ്ഡലം എന്നാണ് ബി ജെ പി പാലക്കാടിനെ വിളിച്ചിരുന്നത്. ഇപ്പോൾ എ പ്ലസ് വാങ്ങിയിരുന്ന കുട്ടി ബി പ്ലസിലോട്ടും ബിയിലോട്ടൊക്കെ പോയി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി. ഗോപാലകൃഷ്ണൻ, വലിയ തിരിച്ചടിയാണ് പാലക്കാടും ഒപ്പം വയനാടും ബി ജെ പി നേരിട്ടിരിക്കുന്നത്. ചേരക്കരയിലുണ്ടായ 4,000 വോട്ടിന്റെ ഒരു വോട്ട് വളർച്ച പോലും ഈ തിരിച്ചടിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതാണോ? വാസ്തവത്തിൽ നിങ്ങൾ പറയുന്നത് തെറ്റല്ലേ. കാരണം വയനാട്ടിൽ ഇത്ര വലിയ ഒരു പ്രിയങ്കയുടെ ഒരു തരംഗമുണ്ടായിട്ട് പ്രിയങ്കയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് നിർത്തി ഒരു ബൈ ഇലക്ഷൻ നടക്കുമ്പോൾ ബി ജെ പി 110,000 വോട്ടിൻ്റെ അടുത്തേക്ക് എത്തുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ്. കാരണം 2019 ഞങ്ങൾക്ക് കിട്ടിയ വോട്ടും 2021 കിട്ടിയ വോട്ടും ഒന്ന് നിങ്ങൾ കമ്പയർ ചെയ്യുക. 2019 കിട്ടിയ വോട്ട്, ആ വോട്ട് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ 110,000 വോട്ട് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു വോട്ടല്ല. മാത്രമല്ല ശ്രീ ഗോപാലകൃഷ്ണൻ 2018 കെ സുരേന്ദ്രന് കിട്ടിയത് 141,045. അതെ അതെ, അതാണ് ഞാൻ പറഞ്ഞത്. 2019 2021 വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാം. 2024 വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല ഈ ബൈ ഇലക്ഷനിൽ, അത് സാധ്യമല്ല. അത് ഞങ്ങളെ പോലത്തെ ഒരു ചെറിയ പാർട്ടിക്ക് പ്രിയങ്കയെ പോലെ ഒരു കാൻഡിഡേറ്റ് വന്ന് നിൽക്കുമ്പോൾ വയനാട്ടിൽ ഞങ്ങൾ 2019 2021 കവർ ചെയ്ത് 110,000 വോട്ട് ഒരു സാധാരണ കോഴിക്കോട്ടെ ഒരു കൗൺസിലറായിട്ടുള്ള വലിയ അവകാശവാദങ്ങളൊന്നുമില്ലാത്ത ഒരു സ്ത്രീ അവിടെ പോയി മത്സരിച്ച് കിട്ടിയല്ലോ. ഞങ്ങളെ സംബന്ധിച്ചല്ലോ അവരെ മത്സരിപ്പിക്കാൻ മത്സരിച്ച മണ്ഡലത്തിൽ ശക്തരായ ആളുകളെ നിങ്ങൾ മത്സരിപ്പിക്കണമായിരുന്നു. പ്രിയങ്ക ഗാന്ധി വന്നതുകൊണ്ട് ഒരു ദുർബലയായ സ്ഥാനാർത്ഥി കൊടുത്തതാണോ ശ്രീ ഗോപാലകൃഷ്ണൻ? അല്ല, പിന്നെ അത് വെച്ച് ന്യായീകരിക്കരുതെന്നാണ് പറഞ്ഞത്. നിങ്ങളല്ലല്ലോ തീരുമാനിക്കുക, ഞങ്ങൾ ആര് മത്സരിക്കാൻ തീരുമാനിക്കുക? നിങ്ങളെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഓരോ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൊണ്ടുവന്ന സ്ഥാനാർത്ഥി ഞാൻ അനാലിസിസിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം നിങ്ങൾ വായിത്തൊന്നും പറയരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 110,000 വോട്ട് ഞങ്ങൾക്കൊരു വളരെ സേഫ് ആയിട്ടുള്ള വോട്ടാണ്. 2024 ബൈ ഇലക്ഷൻ അല്ലാത്ത കൃത്യമായിട്ടുള്ള ഇലക്ഷനിൽ ഞങ്ങൾക്ക് കിട്ടിയതിനേക്കാൾ 30,000 വോട്ടോ 35,000 വോട്ടോ സ്ഥാനാർത്ഥിയെ വളർത്തുന്നു. ഇതുപോലൊരു ദേശീയ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ അവിടെ നിന്ന് വളരെ ശ്രദ്ധ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലത്തിൽ ദേശീയ നേതാക്കളെ ആരെയും നമ്മൾ പ്രചാരണത്തിന് കണ്ടില്ല നവിക്ക് വേണ്ടി. അല്ല, അത് സാരമില്ല എന്ന് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളൊന്നും ഇല്ലാതെ തന്നെ ഞങ്ങളവിടെ ഈ 110,000 വോട്ട് നേടിയത് വലിയ ഒരു വിജയം തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ 2024 അപേക്ഷിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 2019 2021 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബി ജെ പി സസ്റ്റെയിൻഡ് ആയിട്ടുള്ള ഡെവലപ്മെന്റ്സ് ആണ്. അല്ല അബ്ജോദ്, വയനാട് ഉപതെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ അങ്ങനെ പറഞ്ഞു പോകാൻ കഴിയുമോ? ക്രൈസ്തവ വോട്ടുകളിലടക്കം ഇളക്കമുണ്ടാക്കാൻ മുനമ്പം വലിയ രീതിയിൽ ഉപതെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ ചർച്ചയാക്കിയത് ബി ജെ പി ആണ്. അവിടെ പോയി പ്രസംഗിച്ചത് ശ്രീ ഗോപാലകൃഷ്ണനാണ്. അപ്പൊ ഇത്രയൊക്കെ പ്രചരണം നടത്തിയിട്ടും ഒരു വിഷയത്തെ ഇത്രയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നിട്ടും ആ രീതിയിലുള്ള ഒരു പിന്തുണ അവിടുത്തെ ജനങ്ങൾ ഗോപാലകൃഷ്ണൻ നിങ്ങളുടെ പാർട്ടിക്ക് നൽകുന്നില്ല. ആ നൽകിയോണ്ട ഞങ്ങൾക്ക് 110,000 വോട്ട് കിട്ടിയത്. ബെസ്റ്റ് ഞങ്ങളുടെ ബേസിക് വോട്ട് അത്ര ഇല്ല. 2019 നിന്ന് 2024 ആകുമ്പോഴേക്കും 2021 നിന്ന് 2024 ആകുമ്പോഴേക്കും ഹിമാലയ പർവ്വതം പോലെ വോട്ട് വർദ്ധിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഞങ്ങൾ 110,000 വോട്ട് ഞങ്ങൾ നേടുന്നത് യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നല്ല വോട്ടായിട്ട് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞാൻ ഒരു കാര്യം നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതിനിടയിൽ നിങ്ങൾ സംസാരിക്കലല്ലേ, ഞാൻ പറഞ്ഞു വരട്ടെ.